സമൂഹം സ്ത്രീ ശാക്തീകരണം സ്വപ്നം കണ്ടിരുന്ന കാലഘട്ടത്തിൽ സ്ത്രീകളുടെ രാഷ്ട്രീയ സാമൂഹിക പങ്കാളിത്തവും സമത്വവും ഉറപ്പുവരുത്തുന്നതിനായി തീക്ഷ്ണമായി പ്രവർത്തിച്ച ഒരു ധീരവനിതയുണ്ടായിരുന്നു കേരളത്തിൽ ആനി മസ്കറിൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപക നേതാക്കളിൽ പ്രമുഖ, സ്റ്റേറ്റ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാകുന്ന ആദ്യ വനിത, സ്വാതന്ത്ര്യ സമര സേനാനി, തിരുക്കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗം, കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി, ഭരണഘടനയുടെ കരട് രേഖയിൽ ഒപ്പുവെച്ച വനിത തുടങ്ങി വിശേഷണങ്ങൾ ഏറെയാണ് തിരുവിതാംകൂറിന്റെ ഈ വീരപുത്രിക്ക്. മന്ത്രിയായിരിക്കെ അഴിമതിക്കും അനീതിക്കുമെതിരെ ആനി മസ്കറിൻ സ്വീകരിച്ച നിലപാടുകൾ ധാരാളം ശത്രുക്കളെ നേടിക്കൊടുത്തു. അഴിമതിയുടെ ഒരു കറ പോലും പുരളാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്ന ആനി മസ്കറിനെ ഏറെ അഭിമാനത്തോടെയാണ് ജൂനിയർ ആനി മസ്കറിൻ ഓർക്കുന്നത്. അഴിമതിക്ക് ഭയങ്കര വിരോധമുള്ള ഒരു വ്യക്തിയായിരുന്നു അവർ. ആൻറ്റിയുടെ ആൻറ്റിയും കൂടെ മന്ത്രിയായിരുന്ന മന്ത്രിസഭയിൽ ഒരാൾ അഴിമതിക്കാരനാണെന്ന് കണ്ട അന്ന് അറിഞ്ഞതിൻ്റെ അടുത്ത ദിവസം രാവിലെ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി പോലും അറിയാതെ മുഖ്യമന്ത്രിക്ക് രാജിക്കത്തുമായി ചെന്ന വ്യക്തിയാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലും ഒരു അഴിമതിയിലും കൂട്ടുനിൽക്കുകയോ ആളുകൾക്ക് സേവനമല്ലാതെ യാതൊരു തരത്തിലും ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലൊന്നും ആൻറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. സ്വാർത്ഥത എന്ന് പറഞ്ഞതേ ആൻറ്റിക്ക് തൊട്ട് തേച്ചിട്ടില്ല. പിന്നെ എല്ലാവരെയും സേവിക്കുക, ജനങ്ങളുടെ സേവനമാണ് മന്ത്രിമാരുടെ ലക്ഷ്യമെന്നായിരുന്നു ആൻറ്റിയുടെ ഒരു. 1948 സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആനി മസ്കറിൻ പിന്നീട് പറവൂർ ടി കെ നാരായണപിള്ളയുടെ തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആരോഗ്യ ഊർജ്ജമന്ത്രിയായും പ്രവർത്തിച്ചു. മന്ത്രിസഭയും പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച ആനി മസ്കറിൻ 1952 തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ആദ്യ ലോക്സഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങളും അടിച്ചമർത്തലുകളും അവസര നിഷേധവും നിർബാധം തുടർന്ന ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നത് പോലും അഹങ്കാരവും നിഷേധവുമായാണ് കണക്കാക്കിയിരുന്നത്. അതൊന്നും വകവയ്ക്കാതെ സധൈര്യം രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങിയ ആനിയുടെ വാക്സാമർഥ്യവും പോരാട്ട വീര്യവും സർ സി പി അടക്കം ചൊടിപ്പിച്ചിരുന്നു. സർ സി പി വന്നേ പിന്നെ ഇവർ വലിയൊരു സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള രീതിയിൽ പ്രസംഗങ്ങളൊക്കെ ചെയ്തതിൽ ഇവരോട് വലിയ വിരോധം വന്നു. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നതിൻ്റെ ഇടയിൽ സി പി ഒരുപാട് അവരെ ഉപദ്രവിച്ചു എന്ന് തന്നെ പറയാം. സി പിയുടെ ഒരു രഹസ്യ ശത്രു തന്നെയായിരുന്നു ആൻറ്റി. സി പി രാമസ്വാമിയർ രാജാവിന് എഴുതിയൊരു എഴുത്ത് ഇവിടെയും ഇപ്പോഴും ആർക്കീവ്സിലുണ്ട്. അതിലെഴുതിയിരിക്കുന്ന തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ രാജാവിൻ്റെ ശത്രുവാണ് ആനി മസ്കറിൻ എന്ന്. കാരണം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവർ ഒരുപാട് പടവരുന്നു. സ്ത്രീകളാരും ഇങ്ങനെ ഇറങ്ങാറില്ല. എന്നാലും ഇവർ മാത്രം ഇങ്ങനെ വളരെ അഭിമാനത്തോടെയും നാട്ടിന് വേണ്ടിയൊക്കെ സേവനം ചെയ്യാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന ഇവരെ തകർക്കണം എന്നുള്ളതാണ് സി പിയുടെ ഉദ്ദേശമായിരുന്നത്. തിരുവിതാംകൂറിൻ്റെ വീരാംഗനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആനി മസ്കറിന് പക്ഷേ മരണാനന്തരം അർഹിക്കുന്ന ആദരവ് ലഭിക്കാതെ അവഗണിക്കപ്പെടുകയായിരുന്നു. വിശ്വസിച്ച പ്രസ്ഥാനമോ അനുയായികളോ അവരെ തേടിയെത്തിയില്ല. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച പല വനിതാ നേതാക്കളും ഇന്ന് വിസ്മൃതിയിലാണ്ടിരിക്കുകയാണ്. അവരിൽ ഒരാളാണ് ആനി മസ്കറിനും. സ്ത്രീകളുടെ അവകാശ പോരാട്ടങ്ങൾക്കും രാഷ്ട്രീയ ഇടപെടലുകൾക്കും കേരളത്തിൽ വ്യക്തമായ ഇടമുണ്ടെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ധീരവനിത. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിൽ ആനി മസ്കറിൻ ഓർമ്മിക്കപ്പെടേണ്ടതും അതുകൊണ്ട് തന്നെയാണ്.